നമസ്കാരം, സ്വാഗതം. പനിയോ തൊണ്ടവേദനയോ ജലദോഷമോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഇല്ലാത്തവർ ഇപ്പോൾ നമ്മളിൽ ചുരുക്കമാണ്. ഏതൊരു പനിയും കോവിഡായി തന്നെ കരുതേണ്ട സാഹചര്യവുമാണിത്. പ്രകടമാകുന്ന ലക്ഷണങ്ങൾ ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. ഓരോ വ്യക്തിയുടെയും ആരോഗ്യസ്ഥിതിയും വ്യത്യസ്തമാണ്. ടെസ്റ്റ് ചെയ്യാനും ആശുപത്രിയിൽ പോകാനും മടിക്കുന്നവരും സ്വയം ചികിത്സ ചെയ്യുന്നവരും കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളും സംശയങ്ങളും ഒക്കെ നമുക്ക് ഡോക്ടറോട് നേരിട്ട് ചോദിക്കാനുള്ള അവസരമായി ഈ അരമണിക്കൂർ കണക്കാക്കാം. കാലിക്കറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ വിനേഷ് ചേരുന്നു. ഡോക്ടർ, സ്വാഗതം. ഡോക്ടർ, ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, പനി, തൊണ്ടവേദന, ജലദോഷം അല്ലെങ്കിൽ ശാരീരിക വേദനകളൊക്കെ ഉള്ള ആളുകളാണ് നമ്മളിൽ കൂടുതൽ ആളുകളും. ഇപ്പോൾ പൊതുവേ വ്യാപകമായി കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ ഇത് കോവിഡ് തന്നെ ആയിരിക്കുമെന്ന് അസ്യൂം ചെയ്ത് ടെസ്റ്റ് ചെയ്യാതെ വീടുകളിൽ തുടരുന്ന ആളുകളുമുണ്ട്, സ്വയം ചികിത്സയ്ക്ക് മുതിരുന്നവരുമുണ്ട്. ഡോക്ടർ, എത്രത്തോളമാണ് ടെസ്റ്റ് ചെയ്ത് ഇത് തന്നെയാണ് എന്ന് തിട്ടപ്പെടുത്തിയ ശേഷം വീടുകളിൽ തുടരേണ്ടതിൻ്റെ ഒരു ആവശ്യകത? കാരണം നമുക്കറിയാം ഈ കോവിഡ് മാത്രമല്ല മറ്റു തരം പനികളും ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്നുണ്ടല്ലോ. ഇത് ഇപ്പോഴുള്ള ടെസ്റ്റ് പോസിറ്റിവിറ്റി തന്നെ നമ്മുടെ കേരളത്തിലുള്ള ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വ്യാപകമാണ് കോവിഡ് എന്ന്. പക്ഷേ ഈ പറയുന്ന പോസിറ്റീവ് കേസസ് ഇപ്പോൾ ന്യൂസിൽ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് മോർ ദാൻ 40% ആണ് പോസിറ്റിവിറ്റി റേറ്റ്. പക്ഷേ ഇതൊന്നും യാഥാർത്ഥ്യം ഫുള്ളാവണമെന്നില്ല. എന്നാൽ ഇത് ഗവൺമെൻറ് റേറ്റും നമ്മൾ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുന്നതുമാണ്. പക്ഷേ കുറേ പേര് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സെൽഫ് ആൻറ്റിജൻ ടെസ്റ്റ്, നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ആൻറ്റിജൻ ടെസ്റ്റ് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നു. അത് നല്ലത് തന്നെയാണ്, പക്ഷേ കറക്റ്റായിട്ട് എടുക്കാൻ അറിയണം എന്നുള്ളതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ അതിൽ. അത് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആയവർ, അവർ പോസിറ്റീവ് ആയാലും പുറത്ത് ആരോഗ്യ പ്രവർത്തന ബാക്കിയുള്ള ഗവൺമെൻറ്റിനെയോ അറിയിക്കുന്നില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇങ്ങനെയുള്ളവർ അറിയിച്ചാൽ മാത്രമേ നമ്മൾക്ക് ആ പോസിറ്റീവ് കേസ് അറിയുകയുള്ളൂ. അവരെ നമുക്ക് കൂടുതൽ അവരുടെ ലക്ഷണം വരുന്നുണ്ടോ അവരെ നമുക്ക് കൂടുതൽ മോണിറ്റർ ചെയ്യാനും പറ്റുള്ളൂ. അങ്ങനെ അറിയിക്കാത്തവർ ചിലപ്പോൾ നമ്മൾ ഗവൺമെൻറ് പറയുന്ന പോലെ 7 ദിവസം ഐസൊലേഷനിലിരിക്കുക, ബാക്കിയുള്ളവർ ക്വാറൻറ്റൈനിലിരിക്കുക, അങ്ങനെ ചെയ്യുന്നുമില്ല. പിന്നെ ഇപ്പോൾ ഉള്ള ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ പറയുന്നത് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യണോ വേണ്ടേ, അതിനുള്ള ഉത്തരം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ആദ്യം മുതലേ ഉള്ള കോവിഡിൻ്റെ സാധാരണ ലക്ഷണങ്ങൾ ഇപ്പോഴത്തെ ഈ ഒമിക്രോൺ വേരിയൻറ്റിലുമുണ്ട്. പനി, നല്ല വിട്ടുമാറാത്ത നല്ല പനി, നല്ല ക്ഷീണം, നല്ല മേൽവേദന, സന്ധിവേദന അഥവാ ജോയിൻറ്റ് പെയിൻസ്, പിന്നെ തൊണ്ടവേദന, തൊണ്ടയിൽ കരകരപ്പ്, ചുമ. ഈ ചുമയിൽ കഫം വരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, കഫമുള്ള ചുമയും ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ആ കഫത്തിൻ്റെ കളർ വ്യത്യാസം, അതേപോലെ നമുക്ക് ജലദോഷം, നമുക്ക് വിട്ടുമാറാത്ത തലവേദന, ഇതൊക്കെയാണ് സാധാരണ ഏത് വൈറൽ പനിയിലും കണ്ടുവരുന്നത്, അതേപോലെ കോവിഡിലും കണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒപിയിൽ കാണുന്ന മിക്ക പേഷ്യൻസും പനി, ചുമ, മേൽവേദന, ക്ഷീണം എന്നായിട്ട് വരുന്നുണ്ട്. പക്ഷേ അവരുടെ അടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ മിക്കവരും ടെസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരൊക്കെ പറയുന്നത് എനിക്ക് രാവിലെ മഴ, ഈ തണുപ്പ് കൊണ്ടു, ഇല്ലെങ്കിൽ ഇന്നലെ മഴ കൊണ്ടു, ഇല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവർ കുറേ പേരുണ്ട്. ഞങ്ങൾ അവരുടെ അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ ടെസ്റ്റ് ചെയ്യുന്നത് ഭയപ്പെടരുത്. ഈ ടെസ്റ്റ് ചെയ്യുന്നത് ശരിക്കും ഒരു ജാഗ്രത പുലർത്തേണ്ടതാണ്. എന്തെന്നാൽ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്താലേ നമുക്കിത് കോവിഡ് ആണോ അതോ വേറെ വൈറൽ പനിയാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. കോവിഡ് അല്ലെങ്കിൽ ബാക്കിയുള്ള വൈറൽ പനിയാണെങ്കിൽ അതിന് ഡെങ്കു ആണോ ഇപ്പോൾ വരുന്ന ഈ ഇപ്പോൾ WHO റിലീസ് ചെയ്തിട്ടുണ്ട് മാർബർഗ് വൈറസ് വരുന്നത്, ഇല്ലെങ്കിൽ വേറെ അധികം ഗുരുതരമായ വൈറൽ പനിയാണോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതാണ്. ലൈക്ക് നിപ്പ പോലെ വൈറൽ പനിയാണോ എന്നറിയേണ്ടതാണ്. അതല്ലെങ്കിൽ വേറെ സാധാ വൈറൽ പനിയാണോ എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ആദ്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിൽ മിക്കതും കോവിഡ് ആയതുകൊണ്ട് കോവിഡ് അല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ടെസ്റ്റ് ചെയ്യണം. ഇത് ടെസ്റ്റ് ചെയ്താലേ നമുക്ക് കോവിഡ് ആണോ എന്ന് അറിയുകയുള്ളൂ. കോവിഡ് ആണെങ്കിൽ നമ്മൾ അത് കറക്റ്റായിട്ട് ഗവൺമെൻറ് പറയുന്ന പോലെ തന്നെ ഐസൊലേഷനിലിരിക്കണം. അതിപ്പോൾ കാറ്റഗറി എ ആണെങ്കിൽ വീട്ടിൽ തന്നെ ഐസൊലേഷനിലിരുന്ന് ആ ബുദ്ധിമുട്ടുകൾക്കുള്ള മരുന്നുകൾ എടുത്താൽ മതി. അതേപോലെ നമുക്ക് ബുദ്ധിമുട്ടുകൾ കൂടുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ, കോവിഡ് ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റൽ ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൈവറ്റ്, അവിടെ പോയി ചികിത്സ തേടേണ്ടതാണ്. അതിനനുസരിച്ചുള്ള മരുന്നുകളും ചികിത്സകളും നമ്മൾ തേടേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഹോം ഐസൊലേഷനിലിരുന്നാലേ ഇത് ബാക്കിയുള്ളവർക്ക്, നമ്മുടെ സമ്പർക്കത്തിലുള്ളവർക്ക് നമ്മൾ അത് സ്പ്രെഡ് ചെയ്യാണ്ടേയും നമുക്ക് അത് സൂക്ഷ്മതയോടെ ഇരിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കൂടെ ഉള്ളവരും ക്വാറൻറ്റൈനിലിരിക്കണം. ബാക്കിയുള്ളവർക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. എന്നാലേ ഈ പാൻഡമിക് നമുക്ക് കൂടുതലും കുറയ്ക്കാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യേണ്ട ഫസ്റ്റ് റീസൺ. ഒന്ന്, നമുക്ക് കോവിഡ് ആണോ എന്നറിയാനും ബാക്കിയുള്ളവർക്ക് കൊടുക്കാണ്ടിരിക്കാനും. ഡോക്ടർ, നമുക്ക് രണ്ട് പ്രേക്ഷകർ കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വത്സല എന്ന പ്രേക്ഷകയുണ്ട്. മാം, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ, എനിക്ക് 3 ഡൗട്ട്സ് ആണുള്ളത്. ഇത് ഒമിക്രോൺ ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ആകും എന്ന് പറയുമ്പോൾ ഇത് ഏറെ കൂടിയാണോ സ്പ്രെഡ് ആകുന്നതെന്നൊരു ചോദ്യമാണ്. പിന്നെ ഈ നേരത്തെ ഇതിന്
ഇത് മൂന്നാമത്തെ വാക്സിനേഷൻ ബൂസ്റ്റർ ഡോസ് എന്ന് പറയുന്നു. ഇപ്പൊ അതിനെ പ്രിക്കോഷൻ ഡോസ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയില്ല. അപ്പൊ ആദ്യം കൊടുത്ത കോവിഷീൽഡ് ആണ് ഞങ്ങൾക്ക് എടുത്തത്. കോവിഷീൽഡിനെ ബൂസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണോ ഇതിങ്ങനെ പ്രിക്കോഷൻ എന്ന് പറയുന്നത്? പിന്നെ ഹൈ റിസ്ക് ഗ്രൂപ്പിൽപ്പെട്ട ഇപ്പൊ ഐ സി എമാരുടെ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു മാർഗരേഖയിൽ പറയുന്നുണ്ടായി 60 വയസ്സിൽ മുകളിലോട്ടുള്ളവരും പിന്നെ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഹൈ റിസ്കിൽപ്പെട്ടവരാണ്. അപ്പൊ ആ ഹൈ റിസ്കിൽപ്പെട്ടവർക്ക് ഒമിക്രോൺ വന്നാൽ വീട്ടിലെ ചികിത്സ മതിയോ? ഇതാണ് എന്റെ ഡൗട്ട്. ഇത് നല്ല ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അത് എയർ കൂടിയാണോ ഇതിന്റെ സ്പ്രെഡിംഗ് എന്ന് അറിയാനായിരുന്നു. യെസ് അതെ. ഓമി, ഇപ്പോഴും നമ്മൾ കോവിഡ് കണ്ടുപിടിച്ചത് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആവുന്നത് പേഴ്സൺ ടു പേഴ്സൺ, അത് ഒരു മനുഷ്യനിൽ നിന്ന് വേറെ മനുഷ്യനിലേക്ക് ചുമയ്ക്കുമ്പോൾ നമ്മുടെ ഈ വായിക്കൂടെ വരുന്ന ഇതിലൂടെ തന്നെയാണ് അത് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് എന്ന് പറയും. നമ്മൾ ചുമയ്ക്കുമ്പോൾ ആ ദ്രാവകത്തിലൂടെ തന്നെയാണ് വേറൊരാൾക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ അടുത്ത് മാസ്ക് ഇടാൻ പറയുന്നത്. അതിപ്പോൾ ഒമിക്രോൺ ആയാലും വേറെ ആയാലും ഇത് സ്പ്രെഡ് തന്നെയാണ്. അത് സ്പീഡായിട്ട് സ്പ്രെഡ് ആവുന്നതിൻ്റെ നിങ്ങൾ ചോദിച്ചത് എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നതെന്നല്ല, എന്തുകൊണ്ടാണ് സ്പീഡായി സ്പ്രെഡ് ആവുന്നതെന്ന്. എന്തെന്നാൽ ഈ ഒമിക്രോൺ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജനിതക പെരുമാറ്റം പറ്റിയ കൊറോണ ഡിസീസാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ഓൾമോസ്റ്റ് 30-ൽ അധികം മ്യൂട്ടേഷൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ബാക്കി ഇതിൻ്റെ മുമ്പ് വന്നിട്ടുള്ള വേരിയൻറ്റ് ആൽഫ, ബീറ്റ, ഡെൽറ്റ എല്ലാ വേരിയൻറ്റിനേക്കാളും കൂടുതൽ സ്പീഡിൽ എല്ലാവർക്കും സ്പ്രെഡ് ആവാനുള്ള ശേഷിയുണ്ട് ഈ വൈറസിന്. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് സൂക്ഷ്മതയോടെ ഇരിക്കണമെന്ന്. അല്ലാണ്ട് ഇത് പുതിയതായിട്ടൊരു സ്പ്രെഡല്ല. ഇത് സ്പ്രെഡ് ചെയ്താൽ എല്ലാവർക്കും പെട്ടെന്ന് സ്പ്രെഡാവും, കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള അതിന് ശേഷിയുണ്ട് ബാക്കിയുള്ള വൈറസിനേക്കാളും. അതുകൊണ്ടാണ് നമുക്ക് കേസുകൾ കൂടാനുള്ള കൂടുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കെയർഫുള്ളായിരിക്കണം ഈ ഒമിക്രോൺ വേരിയൻറ്റുള്ള ഈ കാലഘട്ടത്തിൽ. പിന്നെ രണ്ടാമത്തെ ചോദ്യം, നേരത്തെ തേർഡ് വാക്സിനേഷൻ ബൂസ്റ്റർ ആണെന്ന് ബൂസ്റ്റർ ഡോസ് ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ പ്രിക്കോഷൻ ഡോസ് എന്ന് പറയുന്നതിന് കാരണം എന്താണ്? അത് നമ്മൾ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാക്സിനൊക്കെ ഇതൊക്കെ സാധാരണ നമ്മൾ വാക്സിനൊക്കെ കണ്ടുപിടിക്കുമ്പോൾ കുറേ കാലയളവ് എടുക്കും ഇത് വാക്സിൻ കണ്ടുപിടിച്ചത് പെർഫെക്റ്റ് ചെയ്യാൻ. പക്ഷേ ഇപ്പോഴത്തെ കൊറോണ നമ്മൾക്ക് തന്നെ ഒരു പെട്ടെന്നുള്ളൊരു എമർജൻസി ആയിരുന്നു. അപ്പോൾ അത് എമർജൻസിയിൽ കണ്ടുപിടിച്ച വാക്സിനാണ്. ഈ വാക്സിൻ്റെ കാലാവധി നമ്മൾ കുറേ ടെസ്റ്റ് കണ്ടുപിടിച്ച് 6 മാസം വരെ നല്ല ഇമ്മ്യൂണിറ്റി കിട്ടും. അതിനുശേഷം മെല്ലെ മെല്ലെ അതിൻ്റെ ഉള്ള നമ്മുടെ പ്രതിരോധശേഷിൻ്റെ ആൻറ്റിബോഡി കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അപ്പോൾ നമ്മൾ ബൂസ്റ്റർ യൂഷ്വലി 6 മാസത്തിൽ എടുക്കാനാണ് പറയുന്നത്. ഇപ്പോൾ പ്രിക്കോഷണറി ഡോസ് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ഒമിക്രോൺ എന്ന ഈ വൈറസ് നമ്മളുടെ ഇമ്മ്യൂണിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യും. നമ്മൾ ഈ പ്രതിരോധശേഷി ഉള്ളവർക്കും ചിലപ്പോൾ ഇത് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ പ്രിക്കോഷണറി ആയിട്ട് ഇതെടുക്കുമ്പോൾ ഈ ഒമിക്രോൺ എന്നും ആ ബൂസ്റ്റ് നമ്മൾ പ്രിക്കോഷണറി ആയിട്ട് എടുക്കുമ്പോൾ നമ്മുടെ അകത്തുള്ള ആ പ്രതിരോധശേഷി കുറച്ച് ബൂസ്റ്റപ്പായി നമുക്ക് ഒമിക്രോണിൽ നിന്ന് തടുക്കാനുള്ള ശേഷിയിലുള്ള പ്രതിരോധശേഷി വരുത്തിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇത് പ്രിക്കോഷണറി ഡോസ് പറയുന്നത്. പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്നെടുത്ത് ജാഗ്രത പുലർത്തി നിൽക്കുന്നതെന്നാണ് അതിൻ്റെ അഭിപ്രായം. അപ്പോൾ അത് 9 മാസം കഴിഞ്ഞ് ആ 2 ഡോസും കഴിഞ്ഞ് 9 മാസം കഴിഞ്ഞിട്ടുള്ളവർക്കാണ് ഈ ഡോസ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഹൈ റിസ്ക് പേഷ്യൻസ്. അതിൽ നമ്മൾ നിങ്ങളുടെ 3-ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഹൈ റിസ്ക് പേഷ്യൻസ്, ഈ ഹൈ റിസ്ക് പേഷ്യൻസ് ഇപ്പോൾ ഹോം ഐസൊലേഷൻ അത് ശരിക്കും ഇപ്പോൾ കേരള കോവിഡ് ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ലൈൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഈ ഹൈ റിസ്ക് പേഷ്യൻസ് ഒക്കെ കാറ്റഗറി ബി ആണ്. അതും കാറ്റഗറി ബിയിൽ ഹോം ഐസൊലേഷൻ പറയുന്നുണ്ട്. അത് നമ്മൾ അവരുടെ ബുദ്ധിമുട്ടുകൾ അനുസരിച്ചാണ്. ഇപ്പോൾ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പനി, ചുമ ഒക്കെയാണേ ഉള്ളൂ, നമുക്ക് വലിയ ചെറിയൊരു മേൽവേദനയേ ഉള്ളൂ, 2 ദിവസത്തിൽ മാറി എന്നുണ്ടെങ്കിൽ നമ്മൾ മോണിറ്റർ ചെയ്ത് വീട്ടിൽ തന്നെ തുടരാം. പക്ഷേ നമുക്ക് അൺകൺട്രോൾ, നമുക്ക് ഷുഗർ ഭയങ്കര കൂടുതലാണ്, 60 വയസ്സിൻ്റെ മുകളിലാണ്, ഇപ്പോൾ നമ്മൾക്ക് ഭയങ്കര വെയിറ്റ് ഉള്ളൂ, നമുക്ക് ബാക്കിയുള്ള അസുഖങ്ങളുണ്ട്, ശ്വാസകോശത്തിന് ബുദ്ധിമുട്ടുണ്ട്, നമ്മുടെ ചില മരുന്നുകൾ കാരണം നമ്മുടെ പ്രതിരോധശേഷി കുറയുന്ന തരത്തിലുള്ള മരുന്നുകളോ രോഗങ്ങളോ ഉണ്ട്, നമ്മൾ ഹാർട്ടിൻ്റെ പ്രശ്നമുണ്ട്, കരളിൻ്റെ പ്രശ്നമുണ്ട്, ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ മോണിറ്റർ ചെയ്യണം. ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൽ ബുദ്ധിമുട്ടുകൾ കാണുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സിക്കുന്നതാണ് അതിൻ്റെ ശരി. മാം, വിളിച്ചതിന് നന്ദി. മലപ്പുറത്ത് നിന്ന് ജയരാജ് കൂടിയുണ്ട്, സ്വാഗതം. ഡോക്ടർ സംസാരിച്ചോളൂ. സാർ കേൾക്കുന്നുണ്ടോ? ഹലോ, ഡോക്ടർ ചോദിച്ചോളൂ. ആ കേൾക്കുന്നുണ്ട്, ജയരാജ് പറഞ്ഞോളൂ. ഹലോ ജയരാജ്, ടെലിവിഷനിൽ ശ്രദ്ധിക്കണ്ട, ഡോക്ടറോട് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ, കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ആ പറഞ്ഞോളൂ ജയരാജ്.
സാറെ കോളിൽ വ്യക്തത ഇല്ല എന്ന് തോന്നുന്നു. അദ്ദേഹം വീണ്ടും വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരത്ത് ജോയൽ ചേർന്നു. ജോയൽ ഡോക്ടറോട് സംസാരിച്ചോളൂ. ആ താങ്ക് യു ഡോക്ടർ. എനിക്ക് ചോദിക്കാനുള്ളത് പ്രധാനമായിട്ട് ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഒരു ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യമായിരുന്നു. ഇപ്പൊ പ്രധാനമായിട്ട് കോവിഡ് വന്നു പോകുന്ന ആളുകൾക്ക് പ്രധാനമായും നമ്മള് ഡോളോ ഇതേപോലുള്ള ആന്റി അലർജിക് അല്ലെങ്കിൽ മറ്റു വൈറ്റമിൻ ടാബ്ലറ്റ് ഒക്കെയാണ് നോർമലി എല്ലാരും കഴിക്കുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ കുറച്ചുനാള് മുന്നേ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഇങ്ങനെ കേട്ടിരുന്നു പരസ്യങ്ങളിലൊക്കെ, ഈ ആന്റിബോഡി കോക്ടെയിൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് കേട്ടിരുന്നു. അപ്പം ഈ ഒമിക്രോണുമായിട്ടൊക്കെ പുതിയ വകഭേദങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള ട്രീറ്റ്മെന്റ്സ് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അത് എത്രക്ക ഏത് തരത്തിലുള്ള ആളുകളാണ് അത് അങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കേണ്ടത് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഈ ആൻറ്റിബോഡി തെറപ്പി ആദ്യം ഒമിക്രോൺ വന്നതിൽ കുറച്ച് കാലയളവിൽ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. പക്ഷെ അത് ഇപ്പോഴും സ്റ്റഡിയിലായിരുന്നു, ലൈക്ക് ഹൈലി എഫക്റ്റീവ്, എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് അല്ല. ഒരു കോവിഡ് വന്ന ആളുടെ രക്തത്തിൽ നിന്ന് നമ്മൾ ആൻറ്റിബോഡി എടുക്കുന്നു, എന്നിട്ട് ഈ ആൻറ്റിബോഡി നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് കോവിഡ് ഇപ്പോൾ ഐ സിയുവിൽ കിടക്കുന്ന സീരിയസ് ആയിട്ടുള്ള കോവിഡ് പേഷ്യൻറ്റിന് നമ്മളത് ഇപ്പോൾ ബ്ലഡ് കൊടുക്കും, ദാനം ചെയ്യുന്ന പോലെ ദാനം ചെയ്യുന്നു. ഇതിൻ്റെ പേര് പ്ലാസ്മ എക്സ്ചേഞ്ച് എന്നാണ്. അപ്പോൾ നമ്മൾ ആൻറ്റിബോഡി ഓൾറെഡി നമ്മുടെ കോവിഡ് വന്നു പോയിട്ടുള്ള ആൾക്കുണ്ടാവുമല്ലോ, അതെടുത്ത് ഇപ്പോൾ ഗുരുതരമായുള്ള കോവിഡുള്ള പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്നതാണ് ഈ ട്രീറ്റ്മെൻറ്റ്. അത് പക്ഷേ നമ്മൾ ഇതിൻ്റെ മുമ്പ് ഉള്ള ആദ്യം വന്ന കോവിഡ് 19 വകഭേദത്തിനും അതിന് ശേഷമുള്ളതിനും മാത്രമേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുള്ളൂ. ഒമിക്രോൺ എന്നുള്ള ഈ വകഭേദത്തിന് ഈ ട്രീറ്റ്മെൻറ്റ് എത്രത്തോളം ഫലപ്രദമാണ് എന്നുള്ളതിൻ്റെ സ്റ്റഡികൾ വന്നിട്ടില്ല. പക്ഷേ എന്നാലും അതൊരു സീരിയസ് ആകുമ്പോൾ നമ്മൾ ചില സ്ഥലത്ത് ആസ് എ ട്രയൽ അത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിന് ഫുള്ളായിട്ട് സ്റ്റഡി വന്നിട്ടില്ല. ഇഫ് ഇറ്റ് ഇസ് 100% എഫക്റ്റീവ് എന്ന് പറയാൻ മാത്രം, 100% ഇത് എഫക്റ്റീവ് ആണ് ഈ ഒമിക്രോണിനത് ഈ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ അത് ഫലിക്കുമെന്ന് പറയാനുള്ള ഫുൾ സ്റ്റഡീസ് ഇതുവരെ ആയിട്ടില്ല. ജോയൽ വിളിച്ചിരുന്ന നീ കോവിഡ് പോസിറ്റീവായി വീടുകളിൽ നിരീക്ഷണത്തിൽ തുടരുന്നവർക്കും സമാന ലക്ഷണങ്ങളുമായി ടെസ്റ്റൊന്നും ചെയ്യാതെ വീടുകളിൽ സ്വയം ചികിത്സയുമായി കഴിയുന്ന ആളുകൾക്കും ഇപ്പോൾ തങ്ങളുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാനുള്ള അവസരമാണിത്. നമുക്കൊപ്പം കാലിക്കറ്റ് ഹോസ്പിറ്റലിലെ ജനറൽ മെഡിസിൻ വിഭാഗം കൺസൾട്ടൻറ്റ് ഡോക്ടർ വിനേഷ് ആറാണ്. ഡോക്ടർ, നേരത്തെ ഞാൻ ടെസ്റ്റിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചോദിച്ചത് മറ്റൊരു കാരണം കൊണ്ടുകൂടിയാണ്. നമുക്കറിയാം കലശലായ തൊണ്ടവേദനയും ജലദോഷവും തലവേദനയും പനിയും ഇത്തരം ലക്ഷണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് കഴിക്കാതെ അസുഖം മാറില്ല എന്നൊരു ചിന്ത പൊതുധാരണ നമുക്കുണ്ട്. അതിപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ആൻറ്റിബയോട്ടിക് കൊടുത്താലേ ഇത് മാറുള്ളൂ എന്നൊരു ധാരണയുണ്ട്. ഡോക്ടറെ, അപ്പോൾ നമുക്കറിയാം ഒമൈക്രോണൊക്കെ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ട ആവശ്യമില്ലാത്ത അസുഖമാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്വയം ചികിത്സ നടത്തുന്ന ആളുകൾ എന്തായാലും അസിത്രോമൈസിനൊക്കെ വാങ്ങി കഴിക്കാനുള്ള സാധ്യതയുണ്ട്. അവരോട് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? ഈ ആൻറ്റിബയോട്ടിക് ഫസ്റ്റ് ഈ കൊറോണയുടെ ചികിത്സയിൽ തന്നെ ഇല്ല. ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഒരു ഇതൊരു വൈറസ് ഇൻഫെക്ഷനാണ് കൊറോണ. അപ്പോൾ ഇതിന് ആൻറ്റിബയോട്ടിക് കൊടുത്തതുകൊണ്ട് ഒരു ഉപയോഗവുമില്ല. പക്ഷേ നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കൊറോണ നമ്മുടെ പ്രതിരോധ ശേഷിനെ കുറയ്ക്കും. അപ്പോൾ എന്താവും, നമ്മുടെ ബോഡിയിൽ വേറെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന പേഷ്യൻസിന് മാത്രമേ നമ്മൾക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാത്ത പേഷ്യൻസിന് ശരിക്കും ആൻറ്റിബയോട്ടിക് ഒരു പ്രോട്ടോക്കോളിലും ഇല്ല കൊറോണ പേഷ്യൻസിന്. അപ്പോൾ വെറുതെ നമുക്ക് ചുമയും ജലദോഷവും പനിയും വന്നു എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു ആൻറ്റിബയോട്ടിക് എടുത്ത് കഴിക്കുന്നത് തെറ്റാണ്. ആൻറ്റിബയോട്ടിക് എടുത്ത് കഴിക്കുന്നത് കൊണ്ട് ഉപയോഗമില്ല മാത്രമല്ല, നമ്മളൊരു ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ അത് നമ്മുടെ ബ്ലഡിൽ വന്നാൽ പിന്നെ വരുന്ന അണുക്കൾക്ക് ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയും. പിന്നെ നമ്മൾ ഒരു ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ ആ ആൻറ്റിബയോട്ടിക് ചിലപ്പോൾ അതിന് ഫലിക്കണമെന്നില്ല. അപ്പോൾ മൾട്ടിപ്പിൾ ആൻറ്റിബയോട്ടിക് നമ്മൾ അവിടെ അവിടെ നിന്ന് കഴിച്ചതുകൊണ്ട് നമ്മൾ ഇനി അതിന് ശേഷം വരാൻ പോകുന്ന ഇൻഫെക്ഷനിൽ നമുക്ക് കൊടുക്കാൻ ആൻറ്റിബയോട്ടിക് ഉണ്ടാവില്ല, നമ്മുടെ രോഗം ഗുരുതരമാവാനും സാധ്യതയുണ്ട്. അങ്ങനെ അതുകൊണ്ട് വെറുതെ ആൻറ്റിബയോട്ടിക് എടുത്ത് കഴിക്കരുത്. കറക്റ്റായി ഡോക്ടറിനെയും ഹോസ്പിറ്റലിനെയും നമ്മൾ പോയി കണ്ടിട്ട് വേണം ആൻറ്റിബയോട്ടിക് കഴിക്കാൻ. പിന്നെ ഈ 2-3 ദിവസം പനി വരുമെന്ന് പറഞ്ഞ് ആൻറ്റിബയോട്ടിക് കഴിച്ചതുകൊണ്ട് കൊറോണ മാറാനും സാധ്യതയില്ല. കൊറോണയ്ക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല. ഡോക്ടർ, നമുക്ക് കൊച്ചിയിൽ നിന്ന് സെലിൻ ഉണ്ട്. സെലിൻ, സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. എനിക്ക് ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ പ്രെഗ്നന്റ് ആണ്, എനിക്ക് കോവിഡ് പോസിറ്റീവ് ആണ്. സോ ഞാൻ 7 ഡേയ്സ് ഐസൊലേഷനില്, ഓക്കെ, അതിന് മുന്നേ ഞാൻ കോവിഡ് പോസിറ്റീവ് ആയത് അറിഞ്ഞത് ഞാൻ സെൽഫായിട്ട് ജസ്റ്റ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിറ്റ് വാങ്ങിച്ച് ചെക്ക് ചെയ്യുമായിരുന്നു. എനിക്ക് ജസ്റ്റ് ഒരു മൂക്കടപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബട്ട് പ്രെഗ്നന്റ് ആയതുകൊണ്ട് റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ പോസിറ്റീവ് ആണെന്ന് കണ്ട ഉടനെ ഞാൻ ഹോസ്പിറ്റലിൽ എൻ്റെ ഡോക്ടറെ കോൺടാക്ട് ചെയ്തു. ഡോക്ടറെ അടുത്ത് പറഞ്ഞു അപ്പോൾ വേറെ സിംപ്റ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ബേബി മൂമെന്റ്സ് ചെക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എനിക്ക് കുറച്ച് ചുമ കൂടുതലായിരുന്നു. അപ്പൊ ഡോക്ടർ എനിക്ക് ആന്റിബയോട്ടിക് തന്നു, പ്ലസ് കഫ് സിറപ്പും ഏതാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നിരുന്നു. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാല്, എന്റെ ഓൾറെഡി ഐസൊലേഷൻ പീരീഡ് കംപ്ലീറ്റ് ആയി, പക്ഷെ എനിക്ക് ഡ്യൂ ഡേറ്റ് അടുത്തിരിക്കുകയാണ്. ഇപ്പൊ ഫെബ്രുവരിയില് സെക്കൻഡ് വീക്കിന് മുന്നായിട്ടാണ് എനിക്ക് ഡ്യൂ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പോ അവര് പറയുന്നത് നമുക്ക് RT-PCR ടെസ്റ്റിന്റെ റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കണം. സോ എന്റെ ഐസൊലേഷൻ പീരീഡ് കഴിഞ്ഞാലും ചില ആളുകൾക്ക്, ഞാനിപ്പോ എന്റെ അറിവനുസരിച്ച് മേ ബി മന്ത്സോ വീക്സോ പിന്നെയും നമുക്ക് RT-PCR ടെസ്റ്റ് പോസിറ്റീവ് കാണിക്കും, ഈവൻ ആന്റിജൻ ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിലും. സോ ഇങ്ങനെ ഒരു കേസിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഡോക്ടർ? ഓക്കെ, ഇത് നിങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ റൂൾസ് ആയിരിക്കും അത് പറയുന്നത്. ഗവൺമെൻറ് പ്രോട്ടോക്കോൾ, ഇപ്പോഴത്തെ കേരള ഗവൺമെൻറ് പ്രോട്ടോക്കോൾ അനുസരിച്ച് കാറ്റഗറി A-B-യിലുള്ളവർക്ക് ഹോം ഐസൊലേഷൻ ഉള്ള പേഷ്യൻസ്, പ്രഗ്നൻ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് റിസ്ക് കൂടുന്നു കേട്ടോ, നിങ്ങൾ കാറ്റഗറി B-യിലാണ് വരുന്നത്, അങ്ങനെയുള്ള പേഷ്യൻസിന് 7 ദിവസം ഐസൊലേഷൻ കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ നമുക്ക് സാമൂഹിക അകലവും ബാക്കിയുള്ള കോവിഡ് പ്രിക്കോഷണറി മെഷേഴ്സൊക്കെ എടുത്തുകൊണ്ട് പുറത്തിറങ്ങാവുന്നതാണ് എന്നാണ് പറയുന്നത്. RT-PCR പറയുന്നതില്ല. പക്ഷേ ഇപ്പോൾ കാറ്റഗറി സി സിവിയർ കണ്ടീഷൻസ് ആണ്, എസ്പെഷ്യലി പ്രഗ്നൻ്റ് ആകുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ടെസ്റ്റും ചെയ്ത് നോക്കേണ്ടതാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, ആ കോവിഡ് കാരണം ബാക്കിയുള്ള ബ്ലഡിലോ ബാക്കിയുള്ള അവയവങ്ങളിലോ നമുക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കേണ്ടതാണ്. അത് നോക്കിയിട്ട് അതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ ചികിത്സ എടുക്കണം. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ RT-PCR എടുക്കേണ്ട സാധ്യത പറയുന്നില്ല. ഇല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസ്, ഇല്ലെങ്കിൽ കാറ്റഗറി സി സിവിയർ ആയിട്ടുള്ള പേഷ്യൻസിന് 2 ആഴ്ച 14 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് RT-PCR എടുക്കാൻ പറയുന്നത്, ഇല്ലെങ്കിൽ ആൻറ്റിജൻ തന്നെ മതി എന്നാണ് പറയുന്നത് കോവിഡ് വന്നതിന് ശേഷം. RT-PCR നിങ്ങൾ പറയുന്ന പോലെ തന്നെ കുറേ കാലം ചിലപ്പോൾ പോസിറ്റീവായി നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹോസ്പിറ്റൽ സംസാരിച്ച് നോക്കൂ, എന്നിട്ട് ആൻറ്റിജൻ മതിയോ എന്ന് ചോദിച്ചു നോക്കൂ. ഇല്ലെങ്കിൽ നമുക്ക് ഈ കോവിഡ് പോസിറ്റീവ് പേഷ്യൻസിനും ഡ്യൂ ഡേറ്റ് ഉണ്ടെങ്കിൽ അവിടെ അവർക്കും ചികിത്സ ഉണ്ട്, ഐസൊലേഷൻ വാർഡുണ്ട്, അവിടെ ഡെലിവറി നടക്കും, ലേബർ നടക്കും, അങ്ങനെയുള്ള സഹായങ്ങളുള്ള ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ പോയി അവിടുത്തെ ചികിത്സ എടുത്തോളൂ. RT-PCR ശരിക്ക് പോസിറ്റീവായി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്, 7 ദിവസത്തിൽ നെഗറ്റീവ് ആവാനുള്ള സാധ്യത എല്ലാവർക്കും ഇല്ല, പക്ഷേ ആൻറ്റിജൻ കൂടുതലും നെഗറ്റീവ് ആവും. സെലിൻ വ്യക്തമായെന്ന് വിചാരിക്കുന്നു, വിളിച്ചതിന് നന്ദി. തൃശ്ശൂരിൽ നിന്ന് ബീന കൂടിയുണ്ട്, മാം ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. ഹലോ ഹലോ ആ ഹലോ സർ, ഞാനൊരു സംശയം ചോദിക്കുന്നതിനാണ് തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് ബീന. ഹസ്ബൻഡ് തിങ്കളാഴ്ച ഉച്ചയോടുകൂടി പനി കണ്ടായിരുന്നു, RT-PCR ചെയ്തു, പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. ആള് പോസിറ്റീവ് ആണ്, ആള് ക്വാറന്റൈനിലാണ്. അപ്പോ ഞാൻ ഹസ്ബൻഡ് തനിച്ചാണ് വീട്ടിലുള്ളത്. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടും പോസിറ്റീവ് ആവാനുള്ള സാധ്യതകളുണ്ടോ? എനിക്കാണെങ്കിൽ ഇതുവരെ ഇന്ന് വ്യാഴാഴ്ച വരെ ഒരു ലക്ഷണവും ഇല്ല, പനിയോ അല്ലെങ്കിൽ വേറെ ഒരു ജലദോഷമോ ഒരു പ്രശ്നങ്ങളും ഇല്ല. എന്റെ 2 വാക്സിൻ കഴിഞ്ഞിട്ടുള്ളതാണ്, ഹസ്ബൻഡ് 2 അല്ല 2 വാക്സിൻ 3-ാമത്തും കിട്ടിയതാണ്. ഓക്കെ, നിങ്ങളുടെ ഹസ്ബൻഡ് പോസിറ്റീവ് ആയി തിങ്കളാഴ്ച, അപ്പോൾ 7 ദിവസം എന്തായാലും ആയിട്ടില്ല പോസിറ്റീവ് ആയിട്ട്. നിങ്ങളുടെ ഹസ്ബൻഡ് സെപ്പറേറ്റ് ആയിട്ട് ഐസൊലേഷനിലാണ് ഇരിക്കേണ്ടത്. ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ വരാത്തവർ നോക്കാനുള്ളതാണ് ക്വാറന്റൈൻ. ഇൻഫെക്ഷൻ വന്നവർ സെപ്പറേറ്റ് ആയിട്ട് ഐസൊലേഷനിലാണ് ഇരിക്കേണ്ടത്. ബാക്കിയുള്ളവരുടെ സമ്പർക്കമില്ലാതെ സെപ്പറേറ്റ് റൂമിൽ, സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യക്രമങ്ങളൊക്കെ ഉള്ള ബാത്റൂമുള്ള റൂമിൽ ഇരിക്കണം, എന്നാൽ ബാക്കിയുള്ളവർക്ക് സ്പ്രെഡ് ആവില്ല. നിങ്ങളുടെ ഭർത്താവായതുകൊണ്ട് നിങ്ങൾക്ക് വരാനുള്ള സാധ്യത ഉണ്ട്, പക്ഷെ നമ്മൾ ആദ്യമേ ഈ ബുദ്ധിമുട്ട് വന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം തന്നെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്ത് നിങ്ങൾ ക്വാറന്റൈനിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരണമെന്നില്ല എന്തായാലും ഉറപ്പായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തോ ഗൈഡ് ലൈൻസ് അനുസരിച്ചാണെങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ 7 ദിവസം ക്വാറന്റൈനിൽ ഇരിക്കുക, 7 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾക്ക് പുറത്തു പോവാം. നമുക്ക് പേടിയുണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോവിഡ് ടെസ്റ്റ് ചെയ്യാം, പക്ഷേ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വാക്സിൻ എടുത്തതുകൊണ്ട് ചിലപ്പോൾ പ്രതിരോധ ശേഷി തന്നെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് എസിംപ്റ്റമാറ്റിക് ആയിരിക്കും, നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് പോയതും ആവാം. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് നെഗറ്റീവ് ആവാൻ 1 ആഴ്ച വെയിറ്റ് ചെയ്യണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്വാറന്റൈനിൽ ഇരിക്കുക, എന്നിട്ട് 7 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് ഒക്കെ എടുത്ത് മാസ്ക് ധരിച്ച് സാമൂഹിക അകലം പാലിച്ച് പുറത്തിറങ്ങാവുന്നതാണ്. പക്ഷെ എന്നാലും കെയർഫുൾ ആയിട്ടിരിക്കണം, ബുദ്ധിമുട്ട് ലക്ഷണങ്ങൾക്കൊക്കെ സൂചനകൾക്കൊക്കെ നമ്മൾ ശ്രദ്ധയോടെ തന്നെ ഇരിക്കണം. മാം വ്യക്തമായെന്ന് വിചാരിക്കുന്നു, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ ഈ അസുഖം നെഗറ്റീവ് ആയ ആളുകളിലും നീണ്ടു നിൽക്കുന്ന ചുമ, ശാരീരികമായ അസ്വസ്ഥതകൾ, ക്ഷീണം, ഇതെല്ലാം ആഴ്ചകളോളം നിൽക്കുന്നുണ്ട്. അത്തരം ആളുകൾക്ക് നൽകാവുന്ന നിർദ്ദേശങ്ങൾ എന്താണ്?
ഇത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഇറ്റ് ഇസ് കോൾഡ് എസ് ലോങ് കോവിഡ് സിൻഡ്രോം ഓർ പോസ്റ്റ് കൊറോണ സിൻഡ്രോം എന്ന് പറയും. ഇത് ഈ കൊറോണ കഴിഞ്ഞ് ചിലവർക്ക് മോസ്റ്റ്ലി ഇത് ഈ 60 വയസ്സ് കൂടുതലും ഈ ഹൈറിസ്ക് കാറ്റഗറി ഷുഗർ ഉള്ളവർക്കും ബാക്കി ഹാർട്ടിന് പ്രശ്നമുള്ളവർക്ക് കിഡ്നീന് പ്രശ്നമുള്ളവർക്ക് സ്ട്രോക്ക് വന്നവർക്ക് അങ്ങനത്തെ ഹൈറിസ്ക് പേഷ്യൻസ് ഉള്ളവർക്കാണ് ഈ ശ്വാസകോശത്തിൽ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വരുന്നത്. അവർക്ക് കൂടുതലും എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ചുമ, വിട്ടുമാറാത്ത ചുമ, അതും കഫമില്ലാത്ത ചുമ, കുത്തൽ ചുമ, ഇതാണ് കൂടുതലും വരുന്നത്. ഈ കുത്തി കുത്തി ചുമയ്ക്കും അവർ, കൂടുതലും രാത്രിയിലാണ് ചുമയ്ക്കുന്നത്. ഉറക്കമുണ്ടാവില്ല, ഭയങ്കര ക്ഷീണം ഉണ്ടാവും, ഈ ചുമയ്ക്കുമ്പോൾ നെഞ്ചുവേദന ഉണ്ടാവും. അതൊക്കെ ഈ മസിൽസൊക്കെ ആക്റ്റീവ് ആവുന്നതുകൊണ്ടാണ് ഈ വേദന വരുന്നത്. അതുകൂടെ തന്നെ തലവേദന ഉണ്ടാവും കുറേ പേർക്ക്, ചിലപ്പോൾ വിട്ടുമാറാത്ത ക്ഷീണവും മേൽവേദന, പിന്നെ മസിൽ കയറി പിടിക്കുക, പിന്നെ ശ്വാസമുട്ടലുണ്ടാവും കുറേ പേർക്ക്, ശ്വാസമുട്ടൽ, കിതപ്പ്. ഇതൊക്കെ ഇതിൻ്റെ ഈ പോസ്റ്റ് കൊറോണ സിൻഡ്രോം എന്ന് പറഞ്ഞതിൻ്റെ ലക്ഷണങ്ങളാണ്. ചിലവർക്ക് ക്ഷീണവും ഓർമ്മക്കുറവൊക്കെ ഉണ്ടാവും, സോഡിയം കുറയാൻ സാധ്യതയുണ്ട് കുറേ പേർക്ക്. അങ്ങനെയുള്ളവർക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഈ വിട്ടുമാറാത്ത ക്ഷീണം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് അടുത്തുള്ള ആശുപത്രി ഇല്ലെങ്കിൽ ഡോക്ടറിനെ നെഗറ്റീവ് ആയതിന് ശേഷം പോയി കാണിക്കണം. കാണിച്ചതിന് ശേഷം നമ്മുടെ ബുദ്ധിമുട്ടനുസരിച്ച് മാറുക. ഈ കുറേ ചുമ വരുന്നവർക്ക് കുറേ സ്പൈറോമെട്രി എന്ന് പറഞ്ഞുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് കിട്ടും. അത് വെച്ച് നമ്മൾ ഈ ശ്വാസം മുട്ടലുള്ളവർക്കും ചുമ ഉള്ളവർക്കും അത് ചെയ്താൽ നമുക്കത് കുറച്ച് ബെറ്റർ ആവും. പിന്നെ ഇവർക്ക് ഇൻഹേലേഴ്സ് ഉണ്ട്. ഈ നമ്മൾ ഈ വലിക്കണ മരുന്നുകളൊക്കെ ഉണ്ടല്ലോ ഈ ശ്വാസം മുട്ടലുള്ളവർക്ക്, ആ സ്റ്റിറോയിഡ് ഇൻഹേലർ, സ്റ്റിറോയിഡ് ഈ പുകയായിട്ട് ഇൻഹേൽ ചെയ്ത് നമ്മൾ ഇൻഹേലർ മൂലം ചെയ്താൽ ഇതിൻ്റെ അളവ് നമുക്ക് കുറച്ച് കുറച്ച് വരാം ഈ ചുമയുടെ. ചിലവർക്ക് ഇത് 2 ആഴ്ച മുതൽ 2 മാസം വരെ ചുമ കണ്ടുവരുന്നുണ്ട്, ചിലവർക്ക് അതിനേക്കാളും കൂടുതലും ഉണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് ഇൻഹേലേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. ചില സ്റ്റിറോയിഡ് മരുന്നുകളുണ്ട്, ഈ ബ്രോങ്കോ ഡയലേറ്റേഴ്സ് എന്ന് പറഞ്ഞ മരുന്നുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ ഡോക്ടറിനെ കാണിക്കാതെ എടുത്ത് കഴിക്കരുത്. അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാവർക്കും പറ്റുന്നതല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഡോക്ടറിനെ കാണിച്ച് പ്രിസ്ക്രിപ്ഷനോടെ മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ. വെറുതെ പോയി ഈ മെഡിക്കൽ ഷോപ്പിലെടുത്ത് വാങ്ങിച്ച് കഴിക്കാനും പാടില്ല. പിന്നെ ഈ ക്ഷീണം വരുന്നവർക്കും കുറേ ഈ കൊറോണ കാരണം നമ്മുടെ പ്രതിരോധശേഷി കുറയുന്നതുകൊണ്ടും നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതുകൊണ്ടുമാണ് അത് വരുന്നത്. അപ്പോൾ അതിനുള്ള മൾട്ടി വൈറ്റമിൻസും ഇമ്മ്യൂൺ ബൂസ്റ്റേഴ്സും കുറേ മരുന്നുകൾ ഇപ്പോൾ ലഭ്യമാണ്. അത് കുറേ ദിവസം കഴിച്ചാൽ തന്നെ നമുക്ക് കുറയും. അതിനേക്കാളും ബെറ്ററായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ ഇതൊക്കെ നന്നായിട്ട് ബെറ്ററാക്കാം. കുറേ വെജിറ്റബിൾസും നല്ല പച്ചിലവർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും കടലവർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുക. പോഷണം വരുന്ന നോൺ വെജാണെങ്കിൽ ഫിഷ്, ചിക്കൻ ഇതൊക്കെ നന്നായിട്ട് കഴിക്കുക. കൊഴുപ്പും അമിത ഫ്രൈഡ് ഐറ്റംസും വേണ്ട, കൂടുതലും ബോയിൽഡ്. നല്ല ഭക്ഷണങ്ങളൊക്കെ, നല്ല ജീവിതശൈലിയും ഇതൊക്കെ ചെയ്താൽ തന്നെ ഇത് കൂടുതലും ഈ ക്ഷീണമൊക്കെ മാറാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ പറ്റാവുന്നെങ്കിൽ വ്യായാമവും ചെയ്യുക, വെയിറ്റൊക്കെ കുറയ്ക്കുക. ഇത് തന്നെ നമുക്ക് നല്ലോണം ഈ കോവിഡ് കാരണം വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറയും. ഈ പിന്നെ ഈ അടുത്ത ലക്ഷണം ശ്വാസമുട്ടലാണ്. ഈ ശ്വാസമുട്ടൽ കൂടുതലും ഈ കൊറോണ കഴിഞ്ഞ് വരുന്ന ഫൈബ്രോസിസ്, ബ്രോങ്കിയക്ടേസിസ് എന്ന് പറഞ്ഞ് ഈ ശ്വാസകോശത്തിന് എഫക്റ്റ് ചെയ്യുന്ന കുറേ ചേഞ്ചസ് ഉണ്ട്, അത് കാരണം വരുന്നതാണ്. അത് ചിലതൊക്കെ ഫുള്ള് മാറാത്ത അസുഖങ്ങളാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യാവുന്നത് നമ്മൾ കൂടുതലും അധികം ശ്രമപ്പെട്ട ജോലി ചെയ്യരുതെന്നാണ്. പിന്നെ നമുക്ക് ഈ സ്പൈറോമെട്രി, ഞാൻ പറഞ്ഞ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അതിൽ നമുക്ക് കൂടുതലും നമ്മൾ അതിൽ കൂടെ ഊതി എക്സസൈസ് ചെയ്യുന്നു നമ്മുടെ ശ്വാസകോശത്തിനെ. അങ്ങനെ എക്സസൈസ് ചെയ്തിട്ട് അതും ഭേദമാക്കാവുന്നതാണ്. പിന്നെ കുറേ മരുന്നുകളുണ്ട് ഈ ഫൈബ്രോസിസ് കുറയ്ക്കാൻ. ആ മരുന്നുകൾ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോടെ കഴിച്ചാൽ നമുക്ക് മെല്ലെ മെല്ലെ അത് ഭേദമാവുന്നതാണ്. വ്യക്തമാണ് ഡോക്ടർ, വളരെയധികം നന്ദി. വിശദമായി ഞങ്ങളോട് സംസാരിച്ചു. പ്രോഗ്രാം അവസാനിക്കുകയാണ്. നമസ്കാരം.